ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് മൊഡ്യൂൾസ് ഓഫ് ERP ൻ്റെ മൊഡ്യൂൾസ് ഏതൊക്കെ എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂൾ. ഓക്കെ, ഇത് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാനിങ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാനിങ് സപ്പോർട്ട് ചെയ്യുന്ന മൊഡ്യൂളാണ് ഈ ഒരു പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂൾ എന്നുള്ളത്. നമ്മൾ പാസ്റ്റ് ഡാറ്റ പരിഗണിച്ചിട്ട്, പാസ്റ്റ് സെയിൽസ് അതുപോലെ തന്നെ പാസ്റ്റ് പ്രൊഡക്ഷൻ ഡാറ്റ ഒക്കെ പരിഗണിച്ചിട്ട് ഫ്യൂച്ചറിലുള്ള സെയിൽസ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രൊഡക്ഷൻ നടത്താൻ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന മൊഡ്യൂളാണെന്ത് ഒരു പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂൾ എന്നുള്ളത്. ഓക്കെ, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് യൂസ് ഓഫ് റിസോഴ്സ്, ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സിന് അല്ലെ എനേബിൾ ആക്കുന്ന ഒരു മൊഡ്യൂളാണ് ഈ ഒരു പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂൾ എന്നുള്ളത്. ഓക്കെ, നമ്മളെ പാർഷ്യലെ സെയിൽസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പാർഷ്യൽ പ്രൊഡക്ഷനൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ എത്ര സെയിൽസ് ഉണ്ടാവും അതിനനുസരിച്ചിട്ട് നമുക്ക് എത്ര പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, അതിന് ഏതൊക്കെ റിസോഴ്സ് വേണ്ടി വരും, എത്ര കപ്പാസിറ്റി നമ്മൾ ഉപയോഗിക്കേണ്ടി, എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ നമ്മൾ എത്ര കപ്പാസിറ്റി ഉപയോഗിക്കേണ്ടി വരും, എന്തൊക്കെ മെറ്റീരിയൽ റിസോഴ്സ് വേണ്ടി വരും, എത്ര എംപ്ലോയീസ് വേണ്ടി വരും, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്ന അല്ലേ ഫോർകാസ്റ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണെന്ത് പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂൾ എന്നുള്ളത്. ഓക്കെ, ഇതിൽ നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്രൊഡക്ഷൻ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഫ്യൂച്ചർക്ക് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിനനുസരിച്ചിട്ട് അല്ലേ ഫ്യൂച്ചർക്ക് എത്ര പ്രൊഡക്ഷൻ, എന്നിട്ട് ഫ്യൂച്ചറിലുള്ള പ്രൊഡക്ഷൻ നമ്മൾ പ്ലാൻ ചെയ്യാണ് ഈ ഒരു ഇതിൻ്റെ ബേസിൽ ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെ മെറ്റീരിയൽസ് വേണ്ടി വരും, അതുപോലെ തന്നെ എത്ര പാർട്സ്, കോമ്പണൻസ്, മെറ്റീരിയൽ റിസോഴ്സ്, മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഇത്രയൊക്കെ വേണ്ടി വരും എന്നുള്ളത് നമ്മൾ ഫോർകാസ്റ്റ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് പർച്ചേസ് മൊഡ്യൂൾ. പർച്ചേസ് മൊഡ്യൂൾ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പ്രൊക്യൂർമെൻ്റ് ഓഫ് റിക്വയർഡ് റോ മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസിൻ്റെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഡാറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് നമ്മൾ ഈ ഒരു പർച്ചേസ് മൊഡ്യൂൾ. ഓക്കെ, നമ്മളെ റോ മെറ്റീരിയൽസിൻ്റെ പർച്ചേസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ഈ ഒരു പർച്ചേസ് മൊഡ്യൂൾ. കാര്യമായിട്ട് ഇതിൽ ഇറ്റ് ഓട്ടോമേറ്റ്സ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് പൊട്ടൻഷ്യൽ സപ്ലയേഴ്സ്, നെഗോഷിയേറ്റിംഗ് പ്രൈസ്, അവാർഡിങ് പർച്ചേസ് ഓർഡർ ടു ദി സപ്ലയേഴ്സ് ആൻഡ് ബില്ലിംഗ് പ്രോസസ്. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സപ്ലയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതുപോലെ തന്നെ പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്താൽ ഏത് സപ്ലയറാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് സാധനം സപ്ലൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യാൻ, ബില്ലിംഗ് അല്ലെ പർച്ചേസ് കാര്യങ്ങൾ എൻ്റർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മൊഡ്യൂളാണെന്ത് ഈ ഒരു പർച്ചേസിങ് മൊഡ്യൂൾ എന്നുള്ളത്. പർച്ചേസിങ് മൊഡ്യൂൾ ഈസ് ടൈറ്റ്ലി ഇൻ്റഗ്രേറ്റഡ് വിത്ത് ഇൻവെൻട്രി കൺട്രോൾ ആൻഡ് പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂൾ. ഈ ഒരു പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂളും അതുപോലെ തന്നെ ഒരു ഇൻവെൻട്രി കൺട്രോൾ മൊഡ്യൂളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പർച്ചേസ് മൊഡ്യൂൾ. എന്താണെന്ന് വെച്ചാൽ, എന്താണ് പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂൾ പർച്ചേസ് അല്ലെ എത്ര റോ മെറ്റീരിയൽസ് വേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പ്രൊഡക്ഷൻ പ്ലാനിങ് മൊഡ്യൂളുമായിട്ട് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻവെൻട്രി കൺട്രോൾ അല്ലെ എത്ര സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട റോ മെറ്റീരിയൽസ് എത്ര സ്റ്റോക്ക് ഉണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഏത് പർച്ചേസ് മൊഡ്യൂളും ഇൻവെൻട്രി മൊഡ്യൂളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആയിട്ട് എന്തുണ്ട് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സെയിൽസ് മൊഡ്യൂൾ. ഓക്കെ, സെയിൽസ് കാര്യങ്ങൾ, സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട സെയിൽസ്, അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ കാര്യങ്ങളൊക്കെ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൊഡ്യൂളാണെന്ത് സെയിൽസ് മൊഡ്യൂൾ എന്നുള്ളത്. നമ്മൾ സെയിൽസ് മൊഡ്യൂൾ ഈസ് ഇംപ്ലിമെൻറ്റ് ഫങ്ഷൻസ് ഓഫ് ഓർഡർ പ്ലേസ്മെൻറ്റ്, ഓർഡർ ഷെഡ്യൂളിംഗ്, ഷിപ്പിംഗ് ആൻഡ് ഇൻവോയ്സിങ്. കാര്യമായിട്ട് ഇതിൽ ഓർഡർ പ്ലേസ്മെൻറ്റ് അല്ലെ ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ, അതുപോലെ തന്നെ അത് ഷെഡ്യൂൾ ചെയ്യാൻ, അതുപോലെ അതിൻ്റെ ഷിപ്പിംഗ്, അതുപോലെ അതിൻ്റെ ഇൻവോയ്സിങ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മൊഡ്യൂളാണ് സെയിൽസ് മൊഡ്യൂൾ. അതുപോലെ തന്നെ സെയിൽസ് മൊഡ്യൂൾ ഈസ് ക്ലോസ്ലി ഇൻ്റഗ്രേറ്റഡ് വിത്ത് ഓർഗനൈസേഷൻ ഇ കൊമേഴ്സ് വെബ്സൈറ്റ്. ഇത് ഓർഗനൈസേഷൻ്റെ ഇ കൊമേഴ്സ് വെബ്സൈറ്റുമായിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഓൺലൈൻ ഫെസിലിറ്റിയൊക്കെ, സെയിൽസിൻ്റെ ഓൺലൈൻ ഫെസിലിറ്റിയൊക്കെ ഈ ഒരു സെയിൽസ് മൊഡ്യൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.